ഹായ്, ഞാൻ എൽസ. 2019-2020 അധ്യയന വർഷത്തിൽ പാലാ പി എൻ സ്റ്റഡി സെൻറ്ററിലെ റിപ്പീറ്റേഴ്സ് ബാച്ച് വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ. കഴിഞ്ഞ മീറ്റ് 2020 എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 2372, സ്റ്റേറ്റ് റാങ്ക് 395 ആയിരുന്നു. ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു, ഇതുപോലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ഗെയിമിൻ്റെ അലോട്ട്മെൻറ്റിൽ എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഞാൻ ഒരു മേജറായിട്ടുള്ളൊരു കടപ്പാട് അറിയിക്കുന്നത് ബ്രില്ല്യൻ സ്റ്റഡി സെൻറ്ററിനോട് തന്നെയാണ്. കാരണം അവിടെയുള്ള ഓരോ സ്റ്റാഫും ഞങ്ങൾ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഡിറക്ടേഴ്സ്, പ്രൊഫസേഴ്സ്, പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും. എൻ്റെ ബാച്ചിൻ്റെ ഇൻചാർജ് സ്റ്റീഫൻ സാറായിരുന്നു, ഹോസ്റ്റലിൻ്റെ ഇൻചാർജ് ജോർജ് സാറായിരുന്നു. സ്റ്റീഫൻ സാറായാലും ജോർജ് സാറായാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ എക്സാമിനും റാങ്ക് ലിസ്റ്റ് വായിക്കാൻ വരുമ്പോൾ നമുക്ക് ഇൻ കേസ് റാങ്ക് കുറഞ്ഞാൽ പോലും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ടെൻഷൻ എടുക്കാതെ എങ്ങനെ എക്സാം എഴുതാം, ടെൻഷൻ എടുക്കാതെ എക്സാം എഴുതാം എന്നുള്ളത് വളരെയധികം നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അവർ. അത്രയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് റാങ്ക് താഴെ പോയാൽ പോലും അവർ നമ്മളധികം ഡിപ്രസ്ഡ് ആവാതെ തന്നെ നോക്കിയിരുന്നു. പിന്നെ പ്രൊഫസേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബ്രില്ലിയൻ്റ് പ്രൊഫസേഴ്സ് എല്ലാവരും തന്നെ ഹൈലി ക്വാളിഫൈഡ് ആണ്, നല്ല ക്ലാസ്സുകളാണ്. നമുക്കിപ്പോൾ ഒരിക്കൽ പോലും ഡൗട്ട് ചോദിക്കാൻ മടി തോന്നിയിട്ടില്ല അവരുടെ അടുത്ത് ആരുടെ അടുത്തും. കാരണം അങ്ങനത്തെ ഒരു അപ്രോച്ചായിരുന്നു പ്രൊഫസേഴ്സ് നമ്മളോട് കാണിച്ചിരുന്നത്. നമുക്ക് എന്തും ചോദിക്കായിരുന്നു. നമ്മുടെ ഡൗട്ട് ഇപ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക, സാറുമാരൊരിക്കലും പറയാതിരുന്നിട്ടില്ല. ഇൻ കേസ് അവർക്ക് ഇപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പോലും അവർ പിന്നീട് നമ്മളോട് പറഞ്ഞുതരാറുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ തന്നെയായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് എൻ്റെ ക്ലാസ് ടീച്ചറാണ് റീനു മിസ്. റീനു മിസ് എല്ലാ എക്സാംസിൻ്റെയും തലേന്ന് മിസ് വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. ഇൻ കേസ് നമുക്ക് റാങ്ക് താഴെ പോയാൽ പോലും മിസ് സംസാരിക്കുമായിരുന്നു. നീറ്റിൻ്റെ തലേന്നായാലും അന്നായാലും അത് കഴിഞ്ഞിട്ടായാലും മിസ് വിളിച്ച് സംസാരിച്ചിരുന്നു എക്സാമിനെ പറ്റിയൊക്കെ. മിസ്സിനോട് ഒത്തിരി അധികം നന്ദി അറിയിക്കുന്നു ഈ നിമിഷത്തിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്രില്ല്യൻറ്റിലെ എക്സാംസിനെ കുറിച്ചാണ്. എക്സാംസ് അവസാനത്തെ മോഡൽസൊക്കെ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാംസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലായതുകൊണ്ട് തന്നെ ഒരിക്കലും ആ സബ്ജക്റ്റ് ആയിട്ടുള്ളൊരു ടച്ച് വിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി അധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ബ്രില്ല്യൻറ്റിലെ എക്സാംസൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഇനി വരാൻ പോകുന്ന മീറ്റ് എഴുതാൻ പോകുന്ന ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ബ്രില്ല്യൻറ്റിൽ പഠിക്കുന്നതാണ്. ഞാൻ ലോക്ക്ഡൗൺ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബ്രില്ല്യൻറ്റ് നിങ്ങൾക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം എന്തായാലും പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പറയുന്നതെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഡയറക്ടേഴ്സ് ആയാലും പ്രൊഫസേഴ്സ് ആയാലും ക്ലാസ് ടീച്ചേഴ്സ് ആയാലും നിങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അവരുടെ കൂടെ തന്നെ, അവർ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിൽക്കാം, നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് NCERT ആണ്. NCERT അപ്പുറത്തോട്ട് നിങ്ങൾ ഒത്തിരി വായിക്കാൻ പോകണ്ട, സിലബസിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ നോക്കുക. NCERT നന്നായി വായിക്കണം. NCERTയിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, അതുപോലെ വായിക്കണം. പിന്നെ എല്ലാ എക്സാംസും എഴുതണം. ബ്രില്ല്യൻറ്റ് നടത്തുന്ന ഓരോ എക്സാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പിന്നീട് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ മോഡലിന് എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ നീറ്റിന് വന്നെന്നിരിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നീറ്റിന് മോഡലിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ സെയിം ഓപ്ഷൻ പോലും മാറാതെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാംസ് എല്ലാം തന്നെ എഴുതുക. ക്ലാസ് ടീച്ചേഴ്സും പ്രൊഫസേഴ്സും ഡയറക്ടേഴ്സും പറയുന്നതൊക്കെ കാണുക, ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.